കർത്തേടം സർവീസ് സഹകരണ ബാങ്ക് സഹകാരികൾക്ക് പെൻഷനും 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള മെമ്പർമാരുടെ കുട്ടികൾക്ക് സൗജന്യ നോട്ട്ബുക്ക് വിതരണവും സംഘടിപ്പിച്ചു. ബാങ്ക് മിനി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതി നടപ്പാക്കിയ കാലം മുതൽ എല്ലാ ജൂൺ മാസത്തിന്റെയും ആദ്യത്തെ ഞായറാഴ്ചകളിലാണ് വിദ്യാർത്ഥികൾക്കുള്ള ഈ സൗജന്യ നോട്ട്ബുക്ക് വിതരണം ചെയ്തത്. ഈ വർഷം ജൂൺ 1-ന് വിദ്യാലയങ്ങൾ തുറന്ന് ക്ലാസുകൾ ആരംഭിച്ചിരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് കീഴിലായിരുന്നതുകൊണ്ട് ബൃഹത്തായ ഈ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതി സാധാരണ ചെയ്യുന്ന പോലെ ജൂൺ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ 12-ന് തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി ഇവിടെ ആദ്യ യോഗം 16-ാം തീയതി ആദ്യ യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് തന്നെ നമ്മളെടുത്ത 2 തീരുമാനങ്ങൾ, 1 നിർത്തിവെച്ച അല്ലെങ്കിൽ ഈ വർഷം കൊടുക്കാൻ കഴിയാതിരുന്ന സൗജന്യ നോട്ട്ബുക്ക് വിതരണം കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. 2-ാമത് നമ്മുടെ സർക്കാരിൽ കൊടുത്തിരുന്ന പെൻഷൻ 70 വയസ്സ് പൂർത്തീകരിച്ചതും അംഗത്വമെടുത്ത് 40 വർഷം തികഞ്ഞതുമായ ബാങ്കിലെ അംഗങ്ങൾക്ക് അത് അവരുടെ അവകാശമാണ്. അവർ കൊടുത്തിരുന്ന ക്ഷേമ പെൻഷൻ, സർക്കാരിൻ്റെ തന്നെ ബാങ്കിൻ്റെ പെൻഷൻ, സഹകാരി പെൻഷൻ, അത് കൊടുത്തെങ്കിലും അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിന് കീഴിൽ കൊടുത്തെങ്കിലും അത് പൂർണ്ണ തോതിൽ അർഹതപ്പെട്ടവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പലർക്കും അത് വ്യക്തമായി അറിയാതിരുന്നതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുവാനോ കൃത്യസമയത്ത് ആ സഹകാരി പെൻഷൻ ഏറ്റുവാങ്ങുവാനോ കഴിയാതെ പോയി എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2-ാമത് തീരുമാനിച്ചത് കിട്ടാതെ പോയ അന്ന് വാങ്ങി അപേക്ഷ കൊടുക്കാൻ സാധിക്കാതിരുന്ന പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന മുഴുവൻ സഹകാരികൾക്കും വീണ്ടും അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട അവരുടെ അവകാശമായ സഹകാരി പെൻഷൻ കൊടുക്കുക എന്ന തീരുമാനമാണ് നടപ്പാക്കിയത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയി കാരിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. 10 മാസമായി ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ നടത്താതിരുന്ന പുസ്തക വിതരണമാണ് ബാങ്ക് ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം അടിയന്തരമായി നടപ്പിലാക്കിയത്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ നിർത്തിവച്ച എല്ലാ സഹകരണ ക്ഷേമ പദ്ധതികളും വായ്പാ പദ്ധതികളും മറ്റു പ്രവർത്തനങ്ങളും ഭരണസമിതി പുനഃസ്ഥാപിക്കുമെന്ന് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ അറിയിച്ചു. ഭരണസമിതി അംഗം പി കെ ബാബു, കെ എച്ച് നൌഷാദ്, പി ജെ കുശൻ, എ കെ ബാബു, എൻ കെ രാജു, മാത്യു ലിഞ്ചൻ റോയ്, കെ എസ് സോജൻ, കെ വി അനിൽകുമാർ, എം കെ റഫീഖ്, സുശീൽ, ആന്റണി കുറയ, ഏലിയമ്മ ഐസക്, ലീല സുരേന്ദ്രൻ, അഞ്ജു വിപിൻ, ബാങ്ക് സെക്രട്ടറി പി വി അജിത തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.